ഐസ്ക്രീം. നിനക്കിപ്പോ ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ട്. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരിക്കലും കാണാത്ത ഒരാൾക്ക് ഇത്രയും ഫാൻസ് ഉണ്ടാവുന്നത്. ഞാൻ എന്റെ പേര് വെളിപ്പെടുത്തിയ എനിക്ക് ഒരുപാട് ആരാധകരെ കിട്ടുമായിരിക്കും. പക്ഷെ പിന്നെ എനിക്ക് എന്റെ അമ്പോറ്റിമാമയെ കിട്ടില്ല. നിനക്കറിയാലോ റീനെ, കുറെയൊക്കെ എന്റെ ഭാവനയാ. എന്നാൽ അതിനേക്കാൾ കൂടുതൽ എന്റെ സ്വപ്നത്തിൽ തെളിയുന്ന സംഭവങ്ങളാ. ഈ നോവൽ വിജയമാണെങ്കിൽ അതിന്റെ തുടർച്ചയായിട്ട് മറ്റൊന്നു കൂടി ഞാൻ എഴുതും. എന്റെ അച്ഛന്റെ അമ്മയുടെയും കഥ. അവരെ കൊന്നതാ. കൊന്നയാളുടെ വാഹനം മാത്രമല്ല, അയാളുടെ മുഖവും ഞാൻ കണ്ടുകഴിഞ്ഞു. ഇനി ഏത് പാദരാത്രിയിലും എനിക്ക് അയാളെ കണ്ട് തിരിച്ചറിയാം. എന്നെങ്കിലും ഒരു ദിവസം അയാൾ എന്റെ മുന്നിൽ തന്നെ വന്നുപെടും. അയാളുടെ ജീപ്പ് അന്നൊരു ദിവസം എന്റെ മുന്നിലൂടെ പോയതുപോലെ തന്നെ. സാറേ, എന്തെങ്കിലും നോവല് കിട്ടണം, എന്തെങ്കിലും ആയോ? വായിച്ച് പഠിക്കേ. എന്താ ഇത്? നാരിയുടെ നോവലിന്റെ ആദ്യത്തെ അധ്യായം. നാരിയുടെ നോവല് വരുന്നു എന്നറിഞ്ഞപ്പോ മുതലേ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വായനക്കാര്. മന്ദാരം ആഴ്ചപ്പതിപ്പ് കിട്ടാനായി. മനസ്സുകളെ തമ്മിൽ വല്ലാത്തൊരു പൊരുത്താണല്ലോ. ആലോചിച്ചപ്പോ തന്നെ കോള് വന്നു. ഹലോ വിശാഖിട്ട, കിടന്നില്ലല്ലോ. ഇല്ല, ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് വിളിക്കണമെന്ന് തോന്നി. ഞാനും വിശാഖേട്ടനെ ഓർത്തോണ്ടിരിക്കായിരുന്നു. അത് ശരി, എന്നപ്പൊ ഇങ്ങോട്ട് വിളിച്ചുവിടായിരുന്നു. ഇപ്പൊ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചാണേ. ഇനി രണ്ടു ദിവസം കൂടി കഴിഞ്ഞാ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ സംസാരിക്കുന്ന ആള് ഇവിടെ എന്റെ അരികിലുണ്ടാവുമല്ലോ. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ. പറഞ്ഞോ. അല്ല, ഞാൻ കണ്ടിട്ടില്ല, എന്നാലും അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ടിട്ട് പറയാ. കല്യാണം കഴിഞ്ഞ ശേഷം എന്റെ ബന്ധുക്കളൊക്കെ അങ്ങോട്ട് വരികയാണെങ്കിൽ വിശാഖേട്ടന്റെ അച്ഛന്റെ ആ ഹോട്ടല് അവർക്ക് കാണിച്ചു കൊടുക്കണ്ട കേട്ടോ. ഞാൻ പറയുന്നോണ്ടൊന്നും തോന്നരുത്, അത് കണ്ടിട്ട് മറ്റുള്ളവർ നമ്മളെ കൊച്ചാക്കും. മനസ്സിലായി. ഞാനിങ്ങനെ പറഞ്ഞത് വിശാഖേട്ടന് സങ്കടമായോ? ഏയ്, ഒരിക്കലുമില്ല. അത് പൊളിച്ചു കളയാൻ ഞങ്ങൾ അച്ഛനോട് പറയുന്നുണ്ട്. പിന്നെ ചിലർക്ക് ചില കാര്യങ്ങളിലെ കുറച്ച് സെന്റിമെന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതാ അച്ഛന്റെ പ്രശ്നം.